കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പിളർപ്പിന് പിന്നിൽ നീക്കം നടത്തിയത് ഉമ്മൻചാണ്ടി. കോട്ടയത്തെ കോൺഗ്രസ്സുകാരും ചുക്കാൻ പിടിച്ചു. പിളർപ്പിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ആരോപണമുയർത്തിയത്. കേരള കോൺഗ്രസിനെ ശിഥിലമാക്കാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമാണ് പിളർപ്പിൻ്റെ പിന്നിലെന്നാണ് കോടിയേരിയുടെ വാദം. കേരള കോൺഗ്രസിനെ നാമവിശേഷമാക്കി കോട്ടയത്ത് കോൺഗ്രസിന് ആധിപത്യം ഉറപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും കോടിയേരി പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ് നേരത്തെ പ്രതീക്ഷിച്ചതാണെന്നും രണ്ട് വിഭാഗങ്ങളും നിലവിൽ UDFൻ്റെ ഭാഗമാണെന്നും UDFൽ ഈ പിളർപ്പ് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും കോടിയേരി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കാൻ PJ ജോസഫിനെ നിർബന്ധിച്ചത് കോട്ടയത്തുള്ള ചില കോൺഗ്രസ് നേതാക്കളായിരുന്നു. അന്ന് ജോസ് കെ മാണി ജോസഫിൻ്റെ നീക്കം പൊളിച്ചു. തുടർന്ന് പിണങ്ങി നിന്ന ജോസഫിനെ അനുനയിപ്പിക്കാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് KM മാണിയുടെ മെഡിക്കൽ റിപ്പോർട്ട് കോൺഗ്രസ് നേതാക്കൾ എടുത്തതും അതിനെക്കുറിച്ച് PJ ജോസഫിന് വിവരം നൽകിയതും വിവാദമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരള കോൺഗ്രസ് വിടാതിരുന്നതെന്നും സംസാരമുണ്ടായിട്ടുണ്ട്. KM മാണിയുടെ മരണശേഷം PJ ജോസഫിൻ്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയതും കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളാണ്. അനുരജ്ഞേയത്തിന് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇടപെട്ടിട്ടും ഇവരിൽ കാര്യമായ സ്വാധീനമുള്ള ഉമ്മൻചാണ്ടിയോ KC ജോസഫോ ഇടപെട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ദുർബലപ്പെടുന്നത് കോൺഗ്രസിന് ഗുണകരമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിൻ്റെ ഈ നീക്കങ്ങൾ. ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് ചെയർമാനായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. നടന്നത് അനധികൃത യോഗമാണെന്നും യോഗത്തിൽ പങ്കെടുത്ത ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ പാർട്ടിക്ക് പുറത്തായെന്നും ജോസഫ് പറഞ്ഞിരുന്നു. യോഗത്തിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളല്ല. ആൾക്കൂട്ടമാണ് ജോസ് കെ മാണിയെ ചെയർമാനായി തിരഞ്ഞെടുത്തത്. ഇത് കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ജോസഫ് പറഞ്ഞിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കുമെന്ന് മുതിർന്ന നേതാവ് CF തോമസ് MLA പ്രതികരിച്ചിരുന്നു. എന്നാൽ CF തോമസ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കേരള കോൺഗ്രസിനെ വീണ്ടും പിളർപ്പിലേക്ക് എത്തിച്ചത്. ചെയർമാനെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാന സമിതി വിളിക്കണമെന്ന ആവശ്യം PJ ജോസഫ് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ജോസ് കെ മാണി ബദൽ യോഗം വിളിക്കുകയായിരുന്നു. തുടർന്നാണ് കേരള കോൺഗ്രസ് എം ചെയർമാനായി ജോസ് കെ മാണിയെ തിരഞ്ഞെടുത്തത്.